സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ലെക്ചർ നമ്പർ 15. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ദി എൻസംബിൾ. ഇതാണ് അപ്പോൾ അതായത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പ്രോബബിലിറ്റി എന്താണ്, ഇറേസ്റ്റു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സിഗ്മ ആർ ഇറേസ്റ്റു മൈനസ് ബീറ്റ ഇ ആർ. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അതിൽ നിന്നും ആവറേജ് എനർജി ഓഫ് ദി സിസ്റ്റം, അതായത് യു കാണാൻ പോണ ആവറേജ് എനർജിയുടെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത് ഇ ആർ. ഓക്കെ, അപ്പോൾ യു, അപ്പോൾ ആവറേജ് എനർജി എങ്ങനെയാണ് കാണുക? പി ഐ ഇ ഐ ചെയ്താൽ നമുക്ക് അതായത് പ്രോബബിലിറ്റിയും എനർജിയും ഓരോ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയും എനർജിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെയൊക്കെ സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് എനർജി ഓഫ് ദി സിസ്റ്റം കിട്ടും. ഓക്കെ, അപ്പോൾ യു എന്ന് പറഞ്ഞാൽ പി ഐ ഇ വൺ പി വൺ ഇ വൺ പ്ലസ് പി ടു ഇ ടു പ്ലസ് പി ത്രീ ഇ ത്രീ എക്സെട്ര അങ്ങനെ വരും. അതായത് സിഗ്മ ആർ പി ആർ ഇ ആർ എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. ഇനി പി ആറിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, അതായത് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ ബൈ സിഗ്മ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ എന്നുള്ളതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ, യൂസ് ഈക്വൽ ടു സിഗ്മ ആർ ഇ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സിഗ്മ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഇത് എന്തിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്, അതായത് മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് സിഗ്മ ആർ ഇറേസ്റ്റ് ബീറ്റ ഇ ആറിനെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട്, അതായത് ലോഗ് സിഗ്മ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആറിനെ ബീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണിത്. ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് സിഗ്മ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ എന്ന് കൊടുത്തു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ബീറ്റയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ലോഗ് ലോഗിൻ്റെ ഡിഫറൻഷ്യേഷൻ വരുമ്പോൾ വൺ ബൈ സിഗ്മ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ വന്നു. പിന്നെ ഇറേസ്റ്റ് എക്സിൻ്റെ ഡിഫറൻഷ്യേഷൻ ഇറേസ്റ്റ് എക്സ് തന്നെ, അപ്പോൾ ഇറേസ്റ്റ് സിഗ്മ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ തന്നെ വന്നു. പിന്നെ മൈനസ് ബീറ്റ ഇ ആറിൻ്റെ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും, മൈനസ് ഇ ആർ വരും. അപ്പോൾ മൈനസ് സിഗ്മ ആർ ഇറേസ്റ്റ് ഇ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സിഗ്മ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ, ഒരു മൈനസ് എക്സ്ട്രാ വന്നു. അതുകൊണ്ട് നമ്മളുടെ ഇതിൽ നമ്മളൊരു മൈനസ് എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ യു ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് സിഗ്മ ആർ ഇറേസ്റ്റ് മൈനസ് ബീറ്റ ഇ ആർ ആണെന്ന് മനസ്സിലാക്കി. അടുത്ത നമ്മൾ കാണുന്നത് ഹെൽംഹോൾട്സ് ഫ്രീ എനർജി ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി എ ഇസ് ഈക്വൽ ടു യു മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. അങ്ങനെ വരണമെന്ന് വെച്ചാൽ ടി എസിൻ്റെ അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ, ഫസ്റ്റ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം, തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡി ക്യു ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി മൈനസ് മ്യൂ ഡി എൻ എന്നറിയാം. അതിൽ നിന്നും അപ്പോൾ ഡി ക്യുവിന് ടി ഡി എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടി ഡി എസ് ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി മൈനസ് മ്യൂ ഡി എൻ വന്നു. അത് ഇവിടുത്തെ ടി ഡി എസിന് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിയും ക്യാൻസലായി, ഫൈനലി നമുക്ക് ഡി എ ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി പ്ലസ് മ്യൂ ഡി എൻ മൈനസ് എസ് ഡി ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്മൾ എസ് കാണാണ്. അപ്പോൾ എസ് കാണുന്ന സമയത്ത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡിഫറൻഷ്യേഷൻ, അതായത് എസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഡോ ബൈ ഡോ ടി ആണ് കാണുന്നത്. അതായത് ബാക്കിയെല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് എസിൻ്റെ കൂടെയുള്ള ഇതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഡോ ബൈ ഡോ ടി കാണുക. അതായത് ഇപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് എ കാണുകയാണ്. അപ്പോൾ ബാക്കി എല്ലാ, അതായത് മൈനസ് പി ഡി വി വരുന്നതും മ്യൂ ഡി എൻ വരുന്നതൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ അതൊക്കെ സീറോ ആയി പോവും. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്ത് വരും, മൈനസ് ഡോ എ ബൈ ഡോ ടി. കാരണം എസിൻ്റെ അവിടെ എന്താണുള്ളത്, അതായത് ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നതും എന്താണ് മൈനസ് പി ഡി വി പ്ലസ് മ്യൂ ഡി എൻ മൈനസ് എസ് ഡി ടി ആണ്. ഇതിനെ ഡോ എ ബൈ ഡോ ടി ആക്കി മാറ്റിയാൽ എന്ത് വരും, ബാക്കി എല്ലാ രണ്ട് ടേംസുകളും ക്യാൻസലായി പോയിട്ട് എസിൻ്റെ ടേം മാത്രം. അപ്പം ഡോ എ ബൈ ഡോ ടി എന്ന് പറയുന്നത് മൈനസ് എസ്. അപ്പോൾ എസ് എസ് ഈക്വൽ മൈനസ് ഓഫ് ഡോ എ ബൈ ഡോ ടി, എന്നും വിയും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ. അതുപോലെ പി നമ്മൾ കാണുമ്പോൾ മറ്റ് രണ്ടും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നു. അത് കാണുമ്പോൾ എന്തോ വരും, മൈനസ് ഡോ എ ബൈ ഡോ എൻ വന്നു. എന്നും ടിയും കോൺസ്റ്റൻ്റ്. സെയിം മ്യൂ കെമിക്കൽ പൊട്ടൻഷ്യൽ, ഡോ എ ബൈ ഡോ എൻ വിയും ടിയും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ. ഇനി നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് ടി എസ് ആണ്. നമുക്കറിയാലോ എ ഈക്വൽ ടു യു മൈനസ് ടി എസ് എന്ന് പറഞ്ഞാൽ യു ഈക്വൽ ടു എ പ്ലസ് ടി എസ്. അതിൽ എ എന്ന് പറഞ്ഞാൽ നമ്മൾ എസിൻ്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് ഡോ എ ബൈ ഡോ ടീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി എന്ന് വന്നു. ഓക്കെ, ഈ ഡോ എ ബൈ ഡോ ബൈ ഡോ ടി ഓഫ് എ ബൈ ടി ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ അതൊന്നും പറയണില്ല, എന്നാലും ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ പറയുക, മൈനസ് എ ബൈ ടി സ്ക്വയർ പ്ലസ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ വെച്ചിട്ട്. ഓക്കെ, അല്ലെങ്കിൽ അതായത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമുക്ക് എയും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് വൺ ബൈ ടി എടുക്കാം, അല്ലെങ്കിൽ കോഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് എ ബൈ ടി സ്ക്വയർ പ്ലസ് വൺ ബൈ ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി വെച്ച് ചെയ്തു.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഡോ എ ബൈ ഡോട്ടിനെ ഒരു സ്ഥലത്ത് നിർത്തി ബാക്കി എന്താ വരിക ഡോ എ ബൈ ഡോട്ടി ജീക്കൽ ടു ടി ഡോ ബൈ ഡോട്ടി ഓഫ് എ ബൈ ടി പ്ലസ് എ ബൈ ടി എന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ യൂടെ ഇക്വേഷനിൽ എന്തുണ്ട്, നമുക്കൊരു ഡോ എ ബൈ ഡോട്ടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് കിട്ടും, അതായത് എ മൈനസ് ടി ഇൻറ്റു ടി ഡോ ബൈ ഡോട്ടി ഓഫ് എ ബൈ ടി പ്ലസ് എ ബൈ ടി എന്ന് വരും. അത് ടി ഭാഗത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് എ വരും, ഒരു എയും ഒരു മൈനസ് എയും വരും, അത് ക്യാൻസലായിപ്പോയി അവസാനം യു എന്ന് പറയുന്നത് ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡോ ബൈ ഡോട്ടി ഓഫ് എ ബൈ ടി എന്ന് വന്നു. ഇതാണ് നമുക്ക് അതായത് നമ്മുടെ ടോട്ടൽ ആവറേജ് എനർജി ഓഫ് ദ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ നമ്മുടെ യൂന് രണ്ട് ഇക്വേഷൻസായി അല്ലേ. ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇക്വേഷനും പിന്നെ നമ്മൾ നേരത്തെ കിട്ടിയ മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് സിഗ്മ ആർ ഈസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് പറയുന്ന ഇക്വേഷനും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ ബീറ്റയ്ക്ക് പകരം നമ്മൾ വൺ ബൈ കെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വിചാരിക്കും. അപ്പോൾ മൈനസ് ഡോ ബൈ ഡോ ബീ ഡോ വൺ ബൈ കെ ടി ഇൻറ്റു ലോഗ് സിഗ്മ ആർ ഈസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഡോ വൺ ബൈ കെ ടി, അതിൽ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റായിട്ട് മാറ്റി നിർത്തിയ ഡോ വൺ ബൈ ടി എന്താ, വൺ ബൈ ടിയുടെ ഇത് എന്താ വരിക മൈനസ് വൺ ബൈ ടി സ്ക്വയർ അല്ലേ, ടി സ്ക്വയർ ഇൻറ്റു ഡോ ടി. അപ്പോൾ ഡോ വൺ ബൈ കെ ടിയുടെ കെ ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മൈനസ് വൺ ബൈ കെ ടി സ്ക്വയർ ഡോ ടി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് മൈനസും ക്യാൻസലായി കഴിഞ്ഞ് അത് വൺ ബൈ ആണ്, അതായത് നമ്മുടെ ഡിനോമിനേറ്റർ വീണ്ടും ഒരു ബൈ വരുന്നതുകൊണ്ട് എന്താ ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ കെ ടി സ്ക്വയർ ഡോ ബൈ ഡോ ടി ഓഫ് ലോഗ് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. എന്തിനെ, യൂണിയൽ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് രണ്ട് യൂണിയൽ ഇക്വേഷനാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ മൈനസ് ടി സ്ക്വയർ ഡോ ബൈ ഡോട്ടി ഓഫ് എ ബൈ ടി സീക്വൽ ടു കെ ടി സ്ക്വയർ ഡോ ബൈ ഡോട്ടി ഓഫ് ലോഗ് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് രണ്ടും രണ്ട് സൈഡിലും ടി സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് രണ്ട് സൈഡിലും എന്താ പറയുക മൈനസ് ഡോ ബൈ ഡോട്ടി ഓഫ് എ ബൈ ടിയും കെ ഇൻറ്റു ഡോ ബൈ ഡോട്ടി ഓഫ് ലോഗ് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആറും. അതായത് രണ്ട് സൈഡിലും ഡോ ബൈ ഡോട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എ ഈക്വൽ ടു എന്ത് വരും, മൈനസ് കെ ടി ലോഗ് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് പറഞ്ഞു. ഇതിലെ ലോഗ് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് പാർട്ടീഷൻ ഫംഗ്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പാർട്ടീഷൻ ഫംഗ്ഷനെ ക്യു എൻ എന്നാണ് പറയുക. ക്യു എൻ വി ക്യു എൻ ഓഫ് വി കോമ ടി, അതായത് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ, അതാണ് നമ്മുടെ എന്ത് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇത് ഇറ്റ് ഇസ് എ സം ഓവർ ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ദ ഫാക്ടർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ. ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ വരുന്നതിൽ എല്ലാത്തിൻ്റെയും സമ്മാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഏഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് കെ ടി ലോഗ് ക്യു എൻ ഓഫ് വി കോമ ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, നമ്മുടെ ഹെംഹോൾസ് ഫ്രീ എനർജി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അതായത് എസ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഡോ എ ബൈ ഡോ ടി ആണ്. പ്രഷർ മൈനസ് ഡോ എ ബൈ ഡോ വി ആണ്. പിന്നെ കെമിക്കൽ പൊട്ടൻഷ്യൽ ഡോ എ ബൈ ഡോ എൻ ആണ്. ഓക്കെ, സി വി അതായത് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ സി വി എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ടി അറിയാം. അപ്പോൾ ഡോ യു നമുക്കിവിടെ ഉള്ളത് എ ആണ് അറിയണത്. അപ്പോൾ എക്ക് അവിടെ യുവിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ മൈനസ് ടി ഡോ എ ബൈ ഡോ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയാമല്ലോ, യു സീക്കൽ ടു എ പ്ലസ് ടി എസ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, എ മൈനസ് ടി ഇൻറ്റു ഡോ എ ബൈ ഡോ ടി എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ടു. അതിന്ന് സി വി എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതും, ഡോ എ ബൈ ഡോ ടി മൈനസ് ടി ഇൻറ്റു, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, ഡോ മൈനസ് ഡോ എ ബൈ ഡോ ടി മൈനസ് ടി ഇൻറ്റു ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. അറിയാലോ ഡോട്ട് പ്രൊഡക്റ്റ് അറിയാലോ. അപ്പോൾ ഡോ എ ബൈ ഡോ ടി രണ്ടിലും ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സി ബി എന്ന് പറയുന്നത് മൈനസ് ടി ഇൻറ്റു ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ. ഇനി ഗിബ്സ് ഫ്രീ എനർജി നോക്കുക. അതെന്താണ്, ജി സിക്കൽ ടു എ പ്ലസ് പി വി. പിക്ക് പകരം നമുക്കറിയാം നേരത്തെ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷൻ മൈനസ് ഡോ എ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എൻ ആൻഡ് ടി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ജിയുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് പറയും, എ മൈനസ് വി ഇൻറ്റു ഡോ എ ബൈ ഡോ വി. അത് നമ്മളൊരു ഇക്വേഷനായിട്ട് അവിടെ എടുത്ത് വെച്ചു, കാരണം നമ്മളിതിൽ വീണ്ടും ഉപയോഗിക്കാൻ പോകണം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ ഫംഗ്ഷനിൽ ഒരു ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വേറൊരു രീതിയിൽ മാറ്റി എഴുതാം. അതായത് ഇപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ആണ് എന്നുള്ള ഫംഗ്ഷനാണ്, എ ഐ എന്ന് പറയുന്ന ഒരു ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റിയും എ ജെ എന്ന് പറയുന്ന എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് എഫിന് എങ്ങനെ എഴുതാം, സിഗ്മ ജെ എ ജെ ഡോ എഫ് ബൈ ഡോ എ ജെ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അത് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എ എന്ന് പറയുന്നത് എൻ വി ടി, അതാണ് നമ്മുടെ ഫംഗ്ഷൻസ്. അപ്പോൾ അതിൽ എന്നും വിയും എന്താണ്,
എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റീസ് ആണ്, ടി എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് എങ്ങനെ എഴുതാം എ എന്ന് പറയുന്നതിനെ? എ എന്ന് പറയുന്നത് എൻ ഇൻറ്റു ഡോ എ ബൈ ഡോ എൻ, അതായത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എഴുതേണ്ടത്, നമ്മൾ സം ഓഫ് അതിലെ എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റീസിൻ്റെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വാണ്ടിറ്റി എടുത്തു, ആദ്യത്തെ ക്വാണ്ടിറ്റി എന്ന്, അപ്പോൾ എന്ന്, പിന്നെ ആ ഫംഗ്ഷനെ എന്ന് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ എൻ ഇൻറ്റു ഡോ എ ബൈ ഡോ എൻ പ്ലസ് രണ്ടാമത്തെ ക്വാണ്ടിറ്റി എടുത്തു, അതിനെ എന്താ വി വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ടേമിനെ, വി ഉള്ള ടേമിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്ന എ മൈനസ് ഡോ എ ബൈ ഡോ വി ഇൻറ്റു വി കിട്ടി. ഈ സെയിം സാധനം നമ്മളെവിടെ കണ്ടു, കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞൊരു ഇക്വേഷനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, ഗിബ്സ് ഫ്രീ എനർജി ഇക്വേഷൻ. അപ്പോൾ അതിനെ പറ്റി നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു ഡോ എ ബൈ ഡോ എൻ ഇൻറ്റു എൻ എന്ന് വരും. അതിലെ ഡോ എ ബൈ ഡോ എൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ അല്ലേ. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷൻ എടുക്കണം, പി സി ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ വി. അതുപോലെ എ എന്ന് പറയുന്നത്, അപ്പോൾ എ എന്താണ്, മൈനസ് കെ ടി ലോഗ് സിഗ്മ ആർ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്, അതായത് വിത്ത് റെസ്പെക്ട് ടു വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് പി കിട്ടുന്നത്. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളതാണ് കാണിച്ചത്, ആദ്യം ലോഗിൻ്റെ എടുത്തു, പിന്നെ ഇ റേസ് ടുൻ്റെ എടുത്തു, പിന്നെ അതിൻ്റെ പവറിലുള്ളത് എടുത്തു. ഓക്കെ, അങ്ങനെ അവസാനം ഡോ ഇ ആർ ബൈ ഡോ വി. ഇപ്പോൾ നമ്മളിവിടെ, ഇപ്പോൾ നമ്മൾ ഓർക്കും ഡോ ബൈ ഡോ വി ആണ് എടുത്തത്, പക്ഷേ നമ്മുടെ ടേംസിലൊന്നും വി ഇല്ലല്ലോ എന്ന് ഓർക്കും. പക്ഷേ നമ്മളിവിടെ എനർജി എടുത്തിട്ടുണ്ടല്ലോ, എനർജി എന്ന് പറയുന്നത് വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, ആ രീതിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. അങ്ങനെ ഡോ ഇ ആർ ബൈ ഡോ വി എന്ന് വെച്ചു അവസാനം. ഓക്കെ, ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ബൈ കെ ടി ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കെ ടിക്ക് പകരം നമ്മൾ വൺ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവൈഡ് ബൈ ഒരു ബീറ്റയും വരും, ഇൻറ്റു ഒരു ബീറ്റയും വരും, അത് രണ്ടും ദേ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ബാലൻസ് എന്താ ഉള്ളത്, മൈനസ് സിഗ്മ ആർ ഡോ ഇ ആർ ബൈ ഡോ വി ഇറേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സിഗ്മ ഇറേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് വന്നു അല്ലേ. ഇതിന്ന് ആ ഡോ ഇ ആർ ബൈ ഡോ വി മാറ്റിയ ബാക്കി എന്താണ്, പി ആർ ആണ് അല്ലേ. അപ്പോൾ മൈനസ് സിഗ്മ ആർ പി ആർ ഡോ ഇ ആർ ബൈ ഡോ വി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ബൈ ഡോ വി എന്നുള്ളതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മൾ ഡി വി ആയിട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഡി വി എഴുതി, അപ്പോൾ പി ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ആർ പി ആർ ഡി ഇ ആർ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പിയും സിഗ്മ ആർ പി ആർ ഇ ആർ എന്താണ്, യു ആണ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു അല്ലേ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ പി ആർ ഡി ഇ ആർ എന്താണ്, ഡി യു ആണ്. അതിന് ഡിഫറൻഷ്യേറ്റിന് എടുത്ത് ഡി യു. അപ്പോൾ നമുക്ക് ഇതിനെന്ത് കൊടുക്കാം, പി ഡി വിനെ മൈനസ് ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ, അപ്പോൾ അടുത്തൊരു റിസൾട്ട് കൂടെ നമുക്ക് കിട്ടി. ഇനി പി ആർ എന്ന് പറയുന്നത് എന്താണ്, ഇ റേസ്റ്റ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ സിഗ്മ ആർ ഇ റേസ്റ്റ് ടു മൈനസ് ബീറ്റ ഇ ആർ ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതിൽ നമുക്കറിയാം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, പാർട്ടീഷൻ ഫംഗ്ഷനാണ്. നമുക്ക് ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പി ആറിന് നമുക്ക് എന്ത് എഴുതാം, ഇറേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡ് ബൈ ക്യൂ എന്ന് കൊടുക്കുക. അതിന് മുകളിലോട്ട് വന്നു എന്താ, ക്യൂ ഇൻവേഴ്സ് ഇറേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് വന്നു. ഓക്കെ, ഇനി ലോഗ് പി ആർ കാണുകയാണ്, നമ്മൾ ഈക്വേഷനെ ലോഗ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും, ലോഗ് ഓഫ് ക്യൂ ക്യൂ ഇൻവേഴ്സ് ക്യൂ റേസ് ടു മൈനസ് വൺ ഇറേസ് ടു മൈനസ് ബീറ്റ ഇ ആർ എന്ന് വന്നു. അതെന്ത് ചെയ്യാൻ, അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് വരും, ഇൻവേഴ്സ് മൈനസ് അല്ല ഈ റേസ് ടു മൈനസ് വൺ എന്ത് വരും, ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ മൈനസ് ലോഗ് ക്യൂ മൈനസ് എക്സ്പോണൻഷ്യലായിട്ട് ക്യാൻസൽ ചെയ്ത് പോയ മൈനസ് ബീറ്റ ഇ ആർ എന്ന് വന്നു. ഇനി നമ്മൾ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കാണുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും, അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് ലോഗ് പി ആർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെടുത്തു, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തെടുത്തു, ആവറേജ് വാല്യൂ ഓഫ് ലോഗ് ക്യൂ മൈനസ് ആവറേജ് വാല്യൂ ഓഫ് ബീറ്റ ഇ ആർ എന്ന് വന്നു. അതിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ അതിനെന്തില്ല, ആവറേജ് വാല്യൂ ഇല്ല, അത് തന്നെയാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ അതിനെന്ത് എഴുതി, മൈനസ് ലോഗ് ക്യൂ എന്ന് എഴുതി. പിന്നെ ബീറ്റ കോൺസ്റ്റൻ്റ് ആണ്, അതിനുമില്ല സിഗ്മ ആർ. പിന്നെന്തുള്ളത്, ആവറേജ് വാല്യൂ ഓഫ് ഇ ആർ ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി. പിന്നെ നമുക്കറിയാം ഈ ആവറേജ് വാല്യൂ ഓഫ് ഇ ആർ എന്താണ്, യു ആണ് അല്ലേ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് ഇ ആർ ആണെന്ന്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റത്തെ ടേമിൽ ഒരു കെ ടി അയച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു കെ ടി എന്തായിട്ട് മാറി, വൺ ബൈ കെ ടി എന്താ ബീറ്റ ആയിട്ട് മാറി അല്ലേ. ഡിവൈഡ് ബൈ എന്നുള്ളത് ബീറ്റ ആയിട്ട് മാറി,
പിന്നെ ബാക്കിയുള്ളത് മൈനസ് കെ ടി ലോഗ് ക്യൂ എന്താണ് എ ആണ് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ബീറ്റ എ മൈനസ് ബീറ്റ യു എന്ന് എഴുതാം. കോൺസ്റ്റൻറ്റ് ബീറ്റ പുറത്തെടുത്ത ബീറ്റ ഇൻറ്റു എ മൈനസ് യു എന്ന് വന്നു. ഇനി യു എന്ന് പറഞ്ഞാൽ എ പ്ലസ് ടി എസ് ആണ്. അപ്പോൾ എ മൈനസ് യു എന്താണ്, മൈനസ് ടി എസ് ആണ്. അപ്പോൾ നമ്മളതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ലോഗ് ആവറേജ് വാല്യൂ ഓഫ് ലോഗ് പി ആർ എന്ന് പറയുന്നത് മൈനസ് ബീറ്റ ടി എസ് എന്ന് കിട്ടി. ബീറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, വൺ ബൈ കെ ടി കൊടുക്കാം. അപ്പോൾ എന്തോ ലോഗ് പി ആവറേജ് വാല്യൂ ഓഫ് ലോഗ് പി ആർ എന്താണ്, മൈനസ് ടി എസ് ബൈ കെ ടി വന്നു. ടി ടി ക്യാൻസലായി, മൈനസ് എസ് ബൈ കെ എന്ന് വന്നു. കെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, ആ മൈനസും കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്ത് വരും, മൈനസ് കെ ആവറേജ് വാല്യൂ ഓഫ് ലോഗ് പി ആർ. നമ്മളിനി ആവറേജ് വാല്യൂ മാറ്റിയിട്ട് എന്താണ് സാധാ വാല്യൂയിലിട്ട്, അപ്പോൾ ലോഗ് ഓഫ് അതായത് ലോഗ് പി ആറിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ ആർ പി ആർ ലോഗ് പി ആർ ആണ് ആവറേജ് വാല്യൂ ഓഫ് ലോഗ് പി ആർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ സിഗ്മ ആർ പി ആർ ലോഗ് പി ആർ. അതാണ് നമുക്ക് എന്തിപ്പോൾ കിട്ടിയിരിക്കുന്നത്, എൻട്രോപ്പി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ഈ പ്രോബബിലിറ്റി പി ആർ വെച്ചിട്ടാണ്, പ്രോബബിലിറ്റി വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നത്. ടെമ്പറേച്ചർ സീറോ കെൽവിൻ ആവുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം എന്തായിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന യുണീക്ക് ആയിട്ടുള്ള സ്റ്റേറ്റാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ എവിടെയായിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് നമ്മുടെ സിസ്റ്റം മൊത്തം കംപ്ലീറ്റ്ലി, നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്തായി, കംപ്ലീറ്റ് നമ്മളൊക്കെ അറിയാം ടോട്ടൽ പ്രോബബിലിറ്റി വൺ ആണ്. അപ്പം സിസ്റ്റം കംപ്ലീറ്റ്ലി ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി വൺ ആയി മാറി. അപ്പോൾ അതർ സ്റ്റേറ്റിൻ്റെയൊക്കെ പ്രോബബിലിറ്റി എന്താണ്, സീറോ ആയിട്ട് മാറി. അതുപോലെ തന്നെ നമ്മുടെ എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ സിഗ്മ ആർ പി ആർ ലോഗ് പി ആർ എന്ന് പറയുന്ന ഇക്വേഷൻ കംപ്ലീറ്റ്ലി പി ആർ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അതിന് എൻട്രോപ്പി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. നമ്മൾ ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ അത് സ്റ്റേറ്റിലൊക്കെ സീറോ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ മാത്രമാണ്. അപ്പോൾ എന്താണ് നമ്മുടെ എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം എന്താണ്, സീറോ ആയിരിക്കും എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ എന്ത്, നേൺസ്റ്റ് ഹീറ്റ് തിയറം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയാം തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ സെയിം ഇക്വേഷൻ നമ്മൾ മൈക്രോഗാനോണിക് എൻസംബിളിൻ്റെ കേസിൽ എടുക്കുകയാണ്. അപ്പം നമുക്കറിയാം എന്താണ്, ഒമേഗ സ്റ്റേറ്റ്സുകളാണ് നമ്മുടെ ഉള്ളത് എങ്കിൽ എല്ലാത്തിനും എന്താണ്, ഇക്വലി പ്രോബബിൾ ആണ് അല്ലേ. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി ഒമേഗയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ എല്ലാം ഈക്വലി പ്രോബബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ എന്താ വരിക, വൺ ബൈ ഒമേഗയാണ് വരിക അല്ലേ. എല്ലാത്തിനും വൺ ബൈ ഒമേഗ വെച്ചിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്, പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് പി ആർ എന്ന് നമ്മുടെ ഇക്വേഷനിൽ പി ആർ എന്ന് കാണാതെ നമ്മൾ എന്ത് ചെയ്യും, വൺ ബൈ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ സിഗ്മ ആർ പി ആർ ലോഗ് പി ആറിലൂടെ വൺ ബൈ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ സിഗ്മ ആർ ഈക്വൽ ടു വൺ ടു ഒമേഗ. എന്തുകൊണ്ടാണ് വൺ ടു ഒമേഗ കൊടുത്ത്, നമുക്കറിയാം ഒമേഗ സ്റ്റേറ്റ്സുകളാണുള്ളത്. അപ്പോൾ ആർ ഈക്വൽ ടു വൺ ടു ഒമേഗ, വൺ ബൈ ഒമേഗ ലോഗ് വൺ ബൈ ഒമേഗ, അത് പി ആറിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സിഗ്മ ആർ ഈക്വൽ ടു വൺ ടു ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്റ്റേറ്റുകളാണുള്ളത്, എല്ലാത്തിനും ഈക്വലി പ്രോബബിൾ ആണ്. നമ്മൾ ഓരോ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് അല്ല ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക സെയിം ആണ്. അപ്പോൾ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ടു ആണെങ്കിൽ നമുക്ക് ടു ഇൻറ്റു വൺ എന്ന് കൊടുത്താൽ മതി. അതുപോലെ സിഗ്മ ആർ ഈക്വൽ ടു വൺ ടു ഒമേഗ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ലോഗ് ലോഗ് ഓഫ് വൺ ബൈ ഒമേഗ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ലോഗ് ഓഫ് ഒമേഗ റേസ്റ്റ് ടു മൈനസ് വൺ എന്ന് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇക്വേഷൻ മൈനസ് കെ ഒമേഗ ബൈ ഒമേഗ ലോഗ് ഒമേഗ റേസ്റ്റ് മൈനസ് വൺ എന്ന് വന്നു. ആ മൈനസ് മൈനസ് കൂടെ, അതായത് ഒമേഗ റേസ്റ്റ് മൈനസ് വണ്ണിലെ മൈനസും ഇക്വേഷനിലെ മൈനസ് കൂടെ ക്യാൻസലായി പോയി. പിന്നെ ഇപ്പോൾ എന്താ ഉള്ളത്, ഒമേഗ ഒമേഗയും ക്യാൻസലായി പോയി. പിന്നെ എന്താ ഉള്ളത്, എസ് ഇസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ, നമുക്ക് കിട്ടുന്ന നമ്മൾ കണ്ടെത്തിയ അതേ ഇക്വേഷൻ തന്നെ അല്ലേ. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ. താങ്ക് യു.